ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോനേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തര ഹർമ്മ്യ ആത്മീയതയുടെ 59-ാമത്തെ സെഷനാണല്ലോ ഇത്. മൂന്നാം സദനത്തെ കുറിച്ചുള്ള മൂന്നാമത്തെ വിചിന്തനവും, മൂന്നാം സദനത്തെ കുറിച്ച് മത്തലസ്യ എഴുതുന്ന രണ്ട് അധ്യായങ്ങളില് ഒന്നാമത്തെ അധ്യായത്തിന്റെ മൂന്നാമത്തെ ഖണ്ഡികയിലാണല്ലോ കഴിഞ്ഞ സെഷനിൽ നമ്മൾ നിർത്തിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ മത്തലസ്യ തന്നെ പറ്റി തന്നെ വളരെ എളിമയോടെ തുറവയോടെ പങ്കുവെക്കുന്ന പരാമർശം നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു. എനിക്ക് വല്ലാത്ത ഭയം തോന്നുന്നു ഇങ്ങനെ എഴുതുമ്പോൾ. എന്ന് വെച്ചാല് എന്റെ ജീവിതം എത്രയോ മോശമായിരുന്നു, എന്റെ ജീവിതത്തിൽ ഒരുപാട് കൃപകൾ ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മദ്രേസ്യ ഒരു ഏറ്റുപറച്ചിൽ നടത്തുകയാണ്. യഥാർത്ഥത്തിൽ അമ്മദ്രേസ്യയുടെ വലിയ വിശുദ്ധിയുടെ ഒരു അടയാളമാണ് ആ ഒരു തന്നെപ്പറ്റി തന്നെയുള്ള വളരെ എളിമയുടെ മനോഭാവം എന്ന് നമ്മൾ കഴിഞ്ഞ സൃഷ്ടി കണ്ടു നിർത്തിയതാണല്ലോ. എന്നെ പോലെ ഇത്രമാത്രം ജീവിതം ദുർവ്യയം ചെയ്ത ഒരു വ്യക്തിക്ക് എന്ത് ഭദ്രതയാണ് ഉണ്ടായിരിക്കുക എന്ന് അമ്മദ്രേസ്യ പറയുകയാണ്. ഇതിന്റെ വാസ്തവം ഗ്രഹിക്കുമ്പോൾ നിങ്ങൾ വിഷമിക്കരുത്. ഞാൻ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോഴൊക്കെ അസ്വസ്ഥരാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. തമ്മദ്രേസ്യ തന്റെ ജീവിതത്തിലെ ഇല്ലായ്മകള്, തന്റെ ജീവിതത്തിലെ കുറേയേറെ കാലഘട്ടം തമ്പുരാനെ അന്വേഷിക്കാതെ നടന്നത്, അതേപ്പറ്റിയൊക്കെ പറയും പങ്കുവെക്കുമ്പോൾ അമ്മദ്രേസ്യയെ അനുഗമിച്ചുകൊണ്ട് ശിഷ്യരായിട്ടെന്ന പോലെ ആ നവീകരിക്കപ്പെട്ട കർമ്മരത്ത് സഭയിൽ ചേർന്ന വ്യക്തികൾക്ക് വല്ലാത്തൊരു ഒരു 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 സന്തോഷക്കുറവ് സുഖക്കുറവ് അനുഭവപ്പെടുന്നത് അമ്മദ്രേസ്യ നിരീക്ഷിച്ചിട്ടുണ്ടെന്ന് പറയുകയാണ്. യഥാർത്ഥത്തിൽ അവർ അമ്മദ്രേസ്യയുടെ വിഷയത്തെക്കുറിച്ച് നല്ല ബോധ്യത്തോടുകൂടെ കൊടുത്തി വന്നവരാണ്. അവർക്ക് അമ്മദ്രേസ്യ ഇങ്ങനെ പറയുമ്പോൾ അതിന്റെ പേര് അമ്മദ്രേസ്യ മോശമായി പോയല്ലോ, ഒരു വിശുദ്ധ അല്ലല്ലോ ഞങ്ങൾ അനുകരിക്കുന്ന അല്ലെങ്കിൽ അനുഗമിച്ചിരിക്കുന്ന വ്യക്തി, ഒരു പാപിയായ പാപിനിയായ സ്ത്രീയായി പോയല്ലോ എന്നുള്ള വിഷമം അല്ല, മറിച്ച് അമ്മദ്രേസ്യയുടെ എളിമ കണ്ടിട്ടുണ്ടാകുന്ന അവരുടെ ഒരു നിസ്സഹായത അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു വിഷമം ഒരു പങ്ക് വെക്കുന്നതാണ്. ഞാൻ വളരെ പരിശുദ്ധയായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നുവെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്, അതാണ് നിങ്ങളുടെ അസുഖത്തിന്റെ കാരണം എന്ന് അമ്മദ്രേസ്യ പറയുകയാണ്. നമുക്കത് അത്ര തോന്നുന്നില്ല, കാരണം അമ്മദ്രേസ്യയുടെ കാലഘട്ടത്തിൽ അനേകം പേര് ആ കൂടെ ജീവിക്കാൻ ഇറങ്ങി തിരിച്ച് ഒത്തിരി സഹനവും എതിർപ്പും വെല്ലുവിളികളും എല്ലാം ഉണ്ടായിരുന്നിട്ട് ആ കൂടത്തിൽ നിന്നും അമ്മദ്രേസ്യയായ ഒരു വിശുദ്ധ അല്ലെങ്കിൽ മലാഖ എന്ന പോലെ കരുതി ശുശ്രൂഷിച്ചു എന്നുള്ളതൊക്കെ ചരിത്രത്തിന്റെ ഭാഗം തന്നെയാണ്. അതിൽ ന്യായമുണ്ട്, എനിക്കും അങ്ങനെ ആഗ്രഹമുണ്ട്. എന്നാൽ എന്റെ കുറ്റം കൊണ്ട് തന്നെ വളരെയധികം പുണ്യം ഞാൻ നഷ്ടപ്പെടുത്തിയതിനാൽ ഇനി എന്താണ് ചെയ്യുക? ഇത് അമ്മദ്രേസ്യയുടെ യഥാർത്ഥമായ എളിമയാണ്. നമ്മൾ പറഞ്ഞതുപോലെ പൗലോസ് അപ്പോസ്തലൻ, ഞാൻ പാപത്തിന് അടിമയായി വിൽക്കപ്പെട്ട ജഡികനാണെന്ന് എഴുതി. നമുക്ക് ആർക്കും അങ്ങനെ നമ്മളെ പറ്റി എഴുതാൻ പറ്റുകയല്ല, ചിന്തിക്കാനോ പറയാനോ പോലും പറ്റുകയല്ല. നമുക്ക് ആർക്കെങ്കിലും, നമുക്ക് എന്തുമാത്രം കുറവുകളും ബലഹീനതയിലും പോരായ്മയും എല്ലാം ഉണ്ട് എങ്കിലും നമ്മൾ ആരെങ്കിലും ചിന്തിക്കാൻ തയ്യാറാണോ? നമ്മുടെ ഉള്ളിനോട് ചില ബോധ്യം കാണുമായിരിക്കും, ഞാൻ ഒത്തിരി പാപത്തിൽ പെട്ടുപോയ ആളാണ്, പാപം ചെയ്തിട്ടുള്ള ആൾ, ഇപ്പോഴും വീഴ്ചകളെല്ലാം ഉണ്ടെങ്കിലും പുറമേ പറയുമ്പോൾ നമ്മൾ ഭാവിക്കുന്നത് എന്താണ്? ഞാൻ സാമാന്യം പ്രാർത്ഥിക്കുന്ന ആളാണ്, നവീകരണത്തിൽ വന്നയാളാണ്, വിശുദ്ധി ജീവിക്കുന്ന ആളാണ്, കൃപാവരങ്ങൾ ഉള്ളയാളാണ്, അങ്ങനെയൊക്കെ നമ്മുടെ ചിന്ത പോകുന്നത്. അപ്പൊ നമ്മളും ഈ വിശുദ്ധരുമായുള്ള വ്യത്യാസം ഇത് വീണ്ടും വീണ്ടും നമ്മൾ ഓർമ്മിക്കണം. ആത്മാവബോധത്തിന്റെ സദനത്തിലേക്ക് പ്രവേശിക്കാൻ അമ്മദ്രേസ്യ എപ്പോഴും പറയുന്നുണ്ടല്ലോ. നമുക്കതേക്കുറിച്ചൊരു കുറച്ചുകൂടെ വ്യക്തത ഈ ഒരു അമ്മദ്രേസ്യയുടെ പങ്കുവെക്കൽ തരുന്നുണ്ട്. ഇനി എന്താണ് ചെയ്യുക? നിങ്ങൾ ആഗ്രഹിക്കുന്നത് സാധിക്കാൻ വേണ്ട സഹായം ദൈവം ചെയ്തില്ലെന്ന് ഞാൻ അപലാധിപ്പെടുകയില്ല. ദൈവം എന്നെ സഹായിക്കാത്ത കൊണ്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു വിശുദ്ധയായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാത്തത് എന്ന് ഞാൻ പറയുന്നില്ല. അമ്മദ്രേസ്യ പറയുകയാണ്, എന്നെ പഠിപ്പിക്കാൻ ശേഷിയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ എഴുതുന്നതെന്ന് ഓർക്കുമ്പോൾ കണ്ണുനീരും ലജ്ജയും കൂടാതെ ഇത് പറയാൻ എനിക്ക് കഴിയുന്നില്ല. അമ്മദ്രേസ്യ എഴുതുന്ന സഹോദരിമാർക്ക് വേണ്ടിയിട്ടാണ്, തന്റെ തന്നെ അനുഗാമി ശിഷ്യരായിട്ട് കൂടിയ ആ ശിഷ്യസിന് വേണ്ടിയിട്ടാണ്. അവരെയാണ് എപ്പോഴും അഭിസംബോധന ചെയ്യുന്ന സഹോദരിമാരെ, സഹോദരിമാരെ. അപ്പോൾ അവരെ കുറിച്ച് അമ്മദ്രേസ്യ പറയുകയാണ്, എന്നെ പഠിപ്പിക്കാൻ ശേഷിയുള്ളവരാണ് മക്കളെ നിങ്ങൾ. അമ്മദ്രേസ്യയുടെ എളിമ നമ്മൾ നല്ലതുപോലെ ഒപ്പിയെടുക്കണം. നമുക്ക് എളിമ ഇല്ല എന്നുള്ളത് നമ്മൾ സമ്മതിക്കണം. ആ എളിമയ്ക്ക് വേണ്ടി നമുക്ക് അമ്മദ്രേസ്യയുടെ തന്നെ ഒരുപക്ഷെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ലഭിച്ചിരിക്കുന്ന ആജ്ഞ വാസ്തവത്തിൽ കഠിനം തന്നെയാണ്. ഇത് എഴുതാനായിട്ട് അമ്മദ്രേസ്യയുടെ ആത്മീയ പിതാവ് വഴിയാണ് കൽപ്പന കിട്ടിയിരിക്കുന്നത്. ആത്മീയ പിതാവാണ് ആവശ്യപ്പെട്ട് എഴുതണമെന്ന് സഹോദരിമാർക്ക് വേണ്ടി എഴുതി വെക്കണം ഇത്. അത് വെച്ച് അമ്മദ്രേസ്യ എഴുതുമ്പോൾ അനുസരണകീഴിൽ മാത്രം എഴുതുകയാണ്. കർത്താവിന് വേണ്ടി ഇത് അത് നിർവഹിക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് അല്പമെങ്കിലും പ്രയോജനം സിദ്ധിക്കുമെന്നും
നിർഭാഗ്യയായ എന്റെ സാഹസത്തെ ക്ഷമിക്കുവാൻ അവിടത്തേക്ക് കനിവുണ്ടാകുമെന്ന് ഉണ്ടാകുവാനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇതൊക്കെ എബ്രഹാം ഇടമേ തന്നെ കാണിക്കുന്ന കാര്യങ്ങളാണ്. അവിടുത്തെ കരുണയിൽ മാത്രമാണ് എന്റെ ആശ്രയമെന്ന് അങ്ങേക്ക് നല്ലവണ്ണം അറിയാം. ഇവിടെ അല്പം ഒരു ആഭ്യന്തര കർമ്മത്തിന്റെ മൂന്നാം സദനത്തിന്റെ പ്രതിവാദ വിഷയത്തിൽ നിന്ന് അല്പം ഒന്ന് വ്യതിചരിച്ചുകൊണ്ട് അമ്മദ്രിസ തന്റെ തന്നെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് പങ്കുവെക്കുകയാണ്. അത് ആത്മാർത്ഥമായിട്ട് സ്വയംപ്രേരിതമായിട്ട് ആരുമോനെ നയിക്കപ്പെട്ട് തന്നെയുള്ള പങ്കുവെക്കലാണ്. അതിലൂടെ നമുക്ക് അമ്മദ്രേസയുടെ ജീവിതത്തിന്റെ അകത്തേക്ക് നോക്കാൻ പറ്റുന്ന എളിമയുടെ ആഴവും മനോഹാരിതയും തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ ദൈവത്തിന്റെ കരുണയിൽ മാത്രമാണ് ഇനി എനിക്ക് ആശ്രയം. അമ്മദ്രേസ പറയാണ്, എന്റെ കഴിഞ്ഞ ജീവിതം അങ്ങനെയെല്ലാമായി പോയതിന് ഇനിയുള്ള പ്രതിവിധി അങ്ങേ കരുണയിൽ ശരണപ്പെടുകയും അങ്ങേ പുത്രന്റെയും അവിടുത്തെ കന്യകാമാതാവിന്റെ യോഗ്യതകളിൽ ആശ്രയിക്കുകയും അല്ലാതെ മറ്റൊന്നും അല്ല. അപ്പം താൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ കാര്യങ്ങൾ, തനിക്കുണ്ടായിരിക്കുന്ന ആത്മീയ അനുഭവങ്ങളൊന്നും അമ്മദ്രേസ അല്പോലും പരിഗണിക്കുന്നേയില്ല. ഈ ഏഴാം സദനത്തിൽ തന്നെ ചെന്ന് എത്തിയാണ് അമ്മദ്രേസ നമ്മൾ ഓർമ്മിക്കണം. പക്ഷെ അതിലേക്കൊന്നും അമ്മദ്രേസയുടെ നോട്ടം പോകുന്നില്ല. ഇതാണ് വിശുദ്ധരും തമ്മിൽ നമ്മളുടെ ബന്ധം. നമുക്ക് എന്തെങ്കിലും ഒരു കൃപ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കൃപയുടെ ഒരു 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 ഞെളിച്ചില് ഒരു തലക്കര നമുക്ക് കയറും. എനിക്ക് അത്ഭുതം പ്രവർത്തിക്കാനുള്ള വരവുണ്ട്, അല്ലെങ്കിൽ വചനം പങ്കുവെക്കാനുള്ള വരവുണ്ട്, എനിക്ക് ദർശന വരവുണ്ട്, എൻ്റെ ഉള്ളിൽ ദൈവത്തെ പരിശുദ്ധാത്മാവിന് പ്രേരണ കിട്ടുന്നുണ്ട്, എനിക്ക് സന്ദേശം കിട്ടുന്നുണ്ട്, ദർശനം. ഇങ്ങനെ നമുക്കുള്ള വരങ്ങളെ എന്തുമാത്രം നോക്കിയിട്ട് നമ്മുടെ ഇങ്ങനെ ഊതി വീർപ്പിച്ച് ബലൂൺ പോലെ സ്വയം പ്രശംസയെല്ലാമായിട്ട് ഇങ്ങനെ നീങ്ങുമ്പോൾ എന്തുമാത്രം വെളിപാടുകളുടെ ആധിക്യത്തില് അതിനപ്പുറം യഥാർത്ഥ ആത്മീയതയുടെ ഏഴാം സദന അനുഭവത്തിൽ നിൽക്കുന്ന വ്യക്തിയാണ് ഈ അമ്മദ്രേസ്യ. എന്നിട്ട് അമ്മദ്രേസ്യയുടെ ഉള്ളിൽ നിന്ന് വരുന്നത് എന്തുമാത്രം തന്നെപ്പറ്റി തന്നെയുള്ള ഇല്ലായ്മയുടെ ബോധ്യങ്ങളാണ്. ഇതാണ് യഥാർത്ഥമായ ആത്മ അവബോധത്തിന്റെ സദനത്തിൽ കഴിയുക എന്ന് പറയുന്ന അനുഭവത്തിന്റെ യഥാർത്ഥ ചിത്രം അമ്മദ്രേസ്യ തന്നെയാണ്. പൗലോസപ്പസ്തോലന്റെ ഇത് തന്നെയാണല്ലോ, സ്വർഗത്തിന്റെ മൂന്നാം തട്ട് വരെ ഉയർത്തപ്പെട്ട വ്യക്തിയായിരുന്നു അദ്ദേഹം. പക്ഷെ അദ്ദേഹം അന്ന് എഴുതുമ്പോൾ പറയുകയാണ്, ഞാൻ പാപത്തിന് അടിമയായി വിളിക്കപ്പെട്ട ജഡികനാണ്. നമ്മൾ നേരത്തെ വിശ്വസം കൊണ്ട് കണ്ടതാണ്. അപ്പൊ ഇത് നമ്മൾ നല്ലതുപോലെ ധ്യാന വിഷയമാക്കണം. എബ്രഹാമേ, ഞാൻ നീച പുഴുവാണ്, അയോഗ്യ ദാസിയാണെന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിങ്ങനെയുള്ള എളിമ നമുക്ക് കിട്ടാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. ഈ മഹാവിശുദ്ധരുടെ എല്ലാം മാത്യസം തേടിക്കൊണ്ട് ഇവിടെ അങ്ങേ പുത്രന്റെയും അവിടുത്തെ കന്യകാമാതാവിന്റെ യോഗ്യതകളിൽ ആശ്രയിക്കുകയല്ലാതെ മറ്റൊന്നുമില്ല എനിക്ക് ആശ്വാസം. ഈശോയുടെ അനന്തമായ യോഗ്യതകളാല് അവിടുന്ന് എന്നെ കരുണ കാണിക്കും. പക്ഷേ അമ്മയുടെ വലിയ യോഗ്യതകളാൽ അതിൽ നിന്ന് എനിക്ക് ആശ്വാസം കിട്ടും, ദൈവത്തിന് പിന്നെ പ്രീതി കിട്ടും എന്നാണ് അമ്മദ്രേസ പറയുന്നത്. എത്രമാത്രം അയോഗ്യരെങ്കിലും ആ മാതാവിന്റെ സഭാവസ്ത്രമാണല്ലോ ഞാനും നിങ്ങളും ധരിക്കുന്നത്. കർമ്മല സഭയിൽ കർമ്മല മാതാവിന്റെ സഭാവസ്ത്രം ധരിച്ചു നടക്കുമ്പോൾ അമ്മയുടെ ഒരു ചേർച്ചയുണ്ട്, അമ്മയുടെ മക്കളായിട്ടുള്ള പ്രത്യേകമായ സ്ഥാനമുണ്ട്. അതുകൊണ്ട് അമ്മ കരുണ കാണിക്കാതിരിക്കുകയില്ല. നമ്മൾ തിരിച്ച് പറയുകയാണ്, എന്റെ പുത്രിമാരെ, ആ നാഥയുടെ യഥാർത്ഥ മക്കളാകുവാൻ ഭാഗ്യം സിദ്ധിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഞാൻ ഇത്ര ഹീനയായതിൽ നിങ്ങൾ അത്ര ലജ്ജിക്കേണ്ടതില്ല. നിങ്ങൾക്ക് ഇത്രയും നല്ലൊരു അമ്മയുണ്ടല്ലോ. നിങ്ങളുടെ സഭാസ്ഥാപക നവീകരണ നേതാവായിരിക്കുന്ന ഞാന് ഇത്ര ഹീനയായി പോയി, പാപിനിയായി പോയി. പക്ഷെ അത് നിങ്ങൾ ലജ്ജിക്കേണ്ട. കാരണം നിങ്ങൾ യഥാർത്ഥത്തിൽ അനുഗമിക്കുന്നത് സ്വർഗീയ അമ്മയാണ്. സ്വർഗത്തിലെ അമ്മയെ നോക്കിയാൽ എന്നെ നോക്കുകയോ വേണ്ട എന്ന് അമ്മദ്രേസ്യ പറയുകയാണ്. നിങ്ങൾക്ക് ഇത്രയും നല്ല ഒരു അമ്മയുണ്ടല്ലോ, ആ അമ്മയെ അനുകരിക്കുക. അവൾ എത്ര ഉന്നത എന്നും അവൾ തന്നെ നമ്മുടെ സംരക്ഷകയായിരിക്കുന്ന നമുക്ക് എന്തുമാത്രം പ്രയോജനകരമെന്നും ചിന്തിക്കുക. എന്റെ പാപങ്ങൾ കഴിഞ്ഞ ജീവിതവും പോലും നമ്മുടെ വിശുദ്ധ സഭയെ കളങ്കപ്പെടുത്തുവാൻ മതിയാവുകയില്ല. അപ്പൊ എന്റെ ജീവിതത്തിന് വന്നുപോയ കുറവുകള്, പോരായ്മകള്, വീഴ്ചകള് അതൊന്നും നമ്മുടെ സഭയെ കളങ്കപ്പെടുത്താൻ ഇട വരികയല്ല. അമ്മയെ നിങ്ങൾ നോക്കിക്കൊണ്ട് പോയാൽ മതി എന്ന് പറഞ്ഞ അമ്മദ്രേസ്യ ഒരു തന്നെപ്പറ്റി തന്നെ നടത്തിയ ഒരു പങ്കുവെക്കലുണ്ട്. അവസാന ഭാഗത്തേക്ക് വരികയാണ്, അല്പം കൂടെ പങ്കുവെക്കുന്നുണ്ട്. നാലാമത്തെ ഖണ്ഡിക, എങ്കിലും ഒരു കാര്യം ഞാൻ നിങ്ങളെ അനുസ്മരിപ്പിക്കുന്നു. നിങ്ങൾ ഈ സഭയുടെ അംഗങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ഇത്രയും നല്ല ഒരമ്മയുണ്ടെങ്കിലും അതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഭദ്രതയുണ്ടെന്ന് കരുതേണ്ടതില്ല എന്ന് അമ്മദ്രേസ്യ പറയുകയാണ്. ഇത്രയും നല്ല കർമ്മരത്ത സഭയിൽ നിങ്ങൾ ചേർന്നു, ഇത്ര നല്ല അമ്മയുണ്ട്, പക്ഷെ അതുകൊണ്ട് മാത്രം നിങ്ങൾ ഭദ്ര എന്ന് വിചാരിക്കരുത്. ഒരു ഉദാഹരണം പറയാണ്, ദാവീദ് മഹാപുണ്യവാനായിരുന്നെങ്കിലും സ്ലൈമോൻ എന്തായി തീർന്നുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ദാവീദ് വലിയ മഹാവിശുദ്ധനായ വ്യക്തി, ദൈവത്തിന് കുറവുണ്ടായെങ്കിൽ പശ്ചാത്തപിച്ച് ദൈവത്തിന്റെ പ്രീതി സമ്പാദിച്ചു.
ഹൃദയത്തിന് ഇണങ്ങിയ മനുഷ്യന്റെ നാവിനെ കുറിച്ച് സംഗീതത്തിൽ നമ്മൾ വായിക്കുന്ന ദൈവം പറയുന്നതായിട്ട്. സോളമൻ തന്റെ ജീവിതത്തിൽ അതിന്റെ കരുത്ത്, അപ്പൻ വിശുദ്ധനായതുകൊണ്ട് മകന് ആ വിശുദ്ധി കിട്ടുമെന്ന് പ്രതീക്ഷ നടക്കാൻ പറ്റാതെ കരുത്തില്ലാതെ അവസാനിച്ചു. എന്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്ന് ഒരു സാഹിത്യകാരൻ എഴുതി നമുക്കറിയാം. ഉപ്പാപ്പയ്ക്ക് ആനയുണ്ടായിരുന്നെങ്കിൽ അതിന്റെ താഴെ ഉപ്പാപ്പയുടെ ചന്തിയെ കാണും, അത് മക്കളുടെ ചന്തിയിൽ ഉണ്ടാവുകയില്ല എന്നതിന്റെ സൂചന. അതുകൊണ്ട് നമ്മള് നമ്മുടെ സഭയിലെ അല്ലെങ്കിൽ വിശുദ്ധരുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട്, അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട്, ഈശോയുടെ ജീവിതത്തിലേക്ക് നോക്കി കൃപാവരത്തിന് നിറവ് കാണുമ്പോൾ അതുകൊണ്ട് മാത്രം നമ്മൾ ഞെളിഞ്ഞ് ഇരുന്നാൽ പോരാ, അതിനെ നമ്മൾ സ്വന്തമാക്കി എടുക്കണം. അമ്പദ്രസ്യ പറയുന്നത് അതുകൊണ്ട് എങ്ങനെയാണ് പറഞ്ഞുകൊണ്ട്, നിങ്ങൾ ഭദ്രമാണ് നിങ്ങളുടെ ജീവിതം കരുതേണ്ടതില്ല. സോളമൻ എന്തായി തീർന്നുവെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾ ആവൃതിക്കുള്ളിൽ തപോജീവിതമാണ് നയിക്കുന്നതെന്ന് നമുക്കുള്ള സഹോദരിമാർക്കുള്ള നേട്ടത്തിന്റെ ആത്മീയ കരുത്തിന്റെയും ചില നാല് കാര്യങ്ങളോട് എണ്ണി പറയണം. അമ്പദ്രസ്യ ഒന്ന്, നിങ്ങൾ സഭാവസ്ത്രം സ്വീകരിച്ച മഠത്തിനകത്താണ്, അപ്പൊ അതിന്റെ സുരക്ഷിതത്വമുണ്ട്. നിരന്തരമായ പ്രാർത്ഥനയോട് ദൈവത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഒരുപാട് മണിക്കൂറുകൾ പ്രാർത്ഥന ചെലവഴിക്കുന്നുണ്ട്. ആ കാര്യവും ലോകകാര്യങ്ങളും തീരെ വിട്ടകന്നു ജീവിക്കുന്നുവെന്നും, നിങ്ങൾ ലോകത്തിന്റെ കാര്യം ഏർപ്പെടുന്നേ എല്ലാ ആത്മീയ കാര്യങ്ങളും ഏർപ്പെടുന്നുള്ള കാര്യവും നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്തോളം ലോകത്തെ വെറുത്തുകൊണ്ടാണ് കഴിഞ്ഞുകൂടുന്നതും എന്നുള്ള കാര്യവും, അപ്പൊ ലോകത്തിന്റെ താല്പര്യങ്ങളെല്ലാം നിങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് തന്നെ കഴിയുന്നത്, ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇത് വലിയ ഇത് എന്ന കാര്യങ്ങൾ അത്ര കഥയാക്കേണ്ടതില്ല, അത്ര ഗൗരവത്തിൽ എടുക്കേണ്ട. അതുകൊണ്ടൊന്നും കാര്യങ്ങൾ നടക്കുകയല്ല, അവയെല്ലാം കൊള്ളാമെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ ഭയം വിട്ടുകളയാനാവ് മാത്രം മതിയായ ന്യായമല്ല. അമ്മദ്രേസ്യായുടെ സഹോദരിമാർക്കുണ്ടായ നേട്ടത്തിന്റെ വിഷയങ്ങളാണ് ഇതൊക്കെ. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത്, ഞങ്ങൾ മാമോസ മുങ്ങിയവരാണ്, ഞങ്ങളുടെ സഭയിലെ അംഗങ്ങളാണ്, ഞങ്ങളുടെ നവീകരണത്തിൽ വന്നവരാണ്, ഞങ്ങൾ ഇത്ര വർഷമാണ് ശുശ്രൂഷ നിൽക്കുന്നവരാണ്, ഞങ്ങൾ ഇന്ത്യയിലെ കൃപാപരങ്ങൾ ഉള്ളവരാണ്, ഇന്ത്യയിലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. ഇങ്ങനെയുള്ള നേട്ടങ്ങളുടെ ലിസ്റ്റ് ഒന്നും വെച്ചുകൊണ്ട് തൃപ്തി എടുക്കരുത് എന്ന് അമ്മദ്രേസ്യ പറയുകയാണ്. മതിയായ ന്യായമല്ല ഭയം വിട്ട് കളയാൻ. നേരത്തെ പറഞ്ഞ ഭയം, ഈ അധ്യായത്തിന്റെ ആരംഭത്തിൽ പറഞ്ഞല്ലോ, കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ. അതാണ് അമ്മദ്രസ്യ ചിന്ത വന്നത്. അതിലേക്ക് വീണ്ടും ഇവിടെ വരികയാണ്. മേൽപ്പറഞ്ഞ വാക്യം നിങ്ങൾ പല പ്രാവശ്യം ആവർത്തിച്ച് ചൊല്ലുകയും സർവതാ ഓർമ്മയിൽ വെച്ചുകൊള്ളുകയും വേണം. കർത്താവിനെ ഭയപ്പെടുന്നവൻ ഭാഗ്യവാൻ, അല്ലെ ഭാഗ്യവതി, ഭയപ്പെടുന്ന വ്യക്തി. ഭയപ്പെടുക എന്ന് പറയുമ്പോൾ അർത്ഥം കേസം കണ്ടതാണല്ലോ, പേടിച്ചിരിക്കുക എന്നുള്ളതല്ല. അവിടത്തേക്ക് ഹിതമല്ലാത്ത ഒരു നിമിഷം പോലും, ഒരു വാക്ക് പോലും, ഒരു ചിന്ത പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ ഉള്ള ജാഗ്രത, അതാണ് ഈ ദൈവഭയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവഭയം എന്നുള്ള ആ ഒരു ആത്മീയ കൃപ അല്ലെങ്കിൽ പുണ്യമുള്ള വ്യക്തികൾ എപ്പോഴും ജാഗ്രതയോടെ നിൽക്കും. എപ്പം വേണ്ടി ഞാൻ വീണ് പോകാവുന്നതേ ഉള്ളൂ, എപ്പം വേണ്ടി ഞാൻ പാപത്തിൽ പെടാവുന്നതേ ഉള്ളൂ, അങ്ങനെ അവിടുത്തെ വേദനിപ്പിക്കാൻ എനിക്ക് ഇടവരാൻ സാധ്യതയുണ്ട്, അവിടെ എപ്പോഴും ഞാൻ സൂക്ഷിക്കും, ആ ഒരു ജാഗ്രത. അതുകൊണ്ട് കർത്താവിനെ ഭയപ്പെടുന്നവരായിരിക്കുക, അതാണ് നിങ്ങളുടെ ഭാഗ്യം ഈ മൂന്നാം സദനത്തിൽ മുന്നോട്ട് കയറി പോകാൻ എന്ന് അമ്മദ്രേസ്യ പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ എല്ലാ ആത്മീയ മനസ്സുകളും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. അമ്മേ. യേശുമേശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ.